നമസ്കാരം എല്ലാവർക്കും. പിറ്റ് സ്റ്റോപ്പ് കാർ റീഫിനിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് മാരുതി സുസുക്കി സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിൻ്റെ 2022 ഫേസ് ലിഫ്റ്റ് മോഡലാണ്. സോ ഫസ്റ്റിനെ ഡിസൈനെ കുറിച്ച് സംസാരിക്കാം. ആദ്യമായിട്ട് ഹലോജൻ ഹെഡ്ലാമ്പ്സാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഹലോജൻ ഫോഗ് ലൈറ്റ്സ് കാണാം. അതുപോലെ തന്നെ ഇവിടെ ബ്ലാക്ക് ഇൻസേർട്ട് കാണാം. താഴെയായിട്ട് എയർ ഡാമും കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ബമ്പറിൻ്റെ ചെറിയ ലിപ്പ് പോലെ തോന്നുന്നൊരു പീസ് കാണാം. ഈ ഫേസ് ലിഫ്റ്റും അതിന് മുമ്പത്തെ സ്വിഫ്റ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരൊറ്റ ഒരു ഭാഗമാണ് ഗ്രില്ലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്രോം ഫിനിഷും രണ്ടുമാണ് പെട്ടെന്ന് ഫേസ് ലിഫ്റ്റാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ചെറിയ രീതിയിൽ ബോഡി ലൈനും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ അലോയ്വീൽ ഡിസൈൻ എന്ന് പറയുന്നത് പുതിയ ഡിസൈനാണ്. ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക് ബ്രേക്കാണ്, ബാക്കിൽ വരുന്നത് ഡ്രം ബ്രേക്കാണ്. ഇവിടെ ആയിട്ട് മിറർ കൊടുത്ത് കാണാം. ആ മിററിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ മോഡലാണെങ്കിൽ ഒരു കീലെസ് എൻട്രി ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഫുൾ ഓപ്ഷൻ മോഡലല്ല. ഈ വണ്ടി എന്ന് പറയുന്നത് ഫൈവ് ഡോർ ബോഡി സ്റ്റൈലേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ഭാഗം കാണുമ്പോൾ നമ്മൾ ത്രീ ഡോർ ആണെന്ന് വിചാരിക്കും. ഷെവർലെ ബീറ്റ് പോലെ ഇവിടെയാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള ബി പില്ലേഴ്സ് കാണാം. സോ റിയർ ഡിസൈനെ കുറിച്ച് സംസാരിക്കുമ്പം ഇവിടെ ഒരു ബ്ലാക്ക് പീസ് കാണാം. ഈ ഡോർ ഹാൻഡിലിൻ്റെ ഒരു ബ്ലാക്ക് പീസാണ് അതിങ്ങോട്ട് നീട്ട് വരുന്നതാണ്. പിന്നെ അത്യാവശ്യം വലിയൊരു വിൻഷീൽഡാണ് ബാക്കിൽ വന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റി അല്ല ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഹൈമോൺസ് ടോപ്പ് ലാമ്പ് കാണാം. ടെയിൽ ലൈറ്റ് കാണാം. ഇവിടെ റിവേഴ്സ് ലൈറ്റും ബ്രേക്ക് ലൈറ്റും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാഡിംഗ് ആ സൈഡ് ലൈറ്റ് കാണാം. മാരുതി ലോഗോ കാണാം. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. 246 ലിറ്റേഴ്സ് ആണ്. അത് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അറൗണ്ട് 579 ലിറ്റേഴ്സ് ആയിട്ട് ബൂട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ വയസ്സും കാര്യങ്ങളൊന്നും എക്സ്പോസ് ആയിട്ടില്ല. ഡിക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പോൾ നമ്മൾ സ്വിഫ്റ്റിൻ്റെ സെക്കൻഡ് റോ സീറ്റിലാണ് ഇരിക്കുന്നത്. സീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. മൂന്ന് പേർക്ക് ഇരിക്കാം. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ മൂന്ന് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സെൻറ്ററിലായിട്ട് ആംബ്രസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. എല്ലാവർക്കും, അതായത് മൂന്ന് പേരിരിക്കുകയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നിലോട്ട് ഇട്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ സ്കൂപ്ഡ് ഔട്ട് ആയതുകൊണ്ട് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് അല്പം പിന്നിലോട്ട് ഇട്ടതാണെങ്കിലും ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫ്രണ്ടിലെ സീറ്റ് മുന്നോട്ടേക്കാണ് ഇട്ടിരിക്കുന്നത്. സോ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹാൻഡിലുണ്ട്, നമുക്ക് സൈഡിൽ പിടിച്ചിരിക്കാൻ ഹാൻഡിലുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ആ സൈഡിലും ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ഈ ഹെഡ്രസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ പിന്നിലെ ഹെഡ്രസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലെ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ മാരുതി സുസുക്കി പണ്ടത്തെ സ്വിഫ്റ്റിന് കണ്ട പോലെ തന്നെയാണ്. ഇതേ ഡോർ ഹാൻഡിൽ തന്നെയാണ് പഴയ സ്വിഫ്റ്റിന് വരുന്നത്. ഈ സ്വിഫ്റ്റിനും ഇതേ ഡോർ ഹാൻഡിലാണ്. ലോക്കിൻ്റെ ഈ ഡയലും കാര്യങ്ങളെല്ലാം സെയിമാണ്. പിന്നെ ഡോർ പാഡ് എന്ന് പറയുന്നത് കുഷനും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. സോ ഇങ്ങനെ തന്നെ വെച്ചിരിക്കേണ്ടി വരും. ഇവിടെ പറവിൻ്റെ ഒരു കൺട്രോൾ എടുത്തത് കാണാം. ഈ ഹെഡ്രസ്റ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിപ്പോൾ ഹെഡ്രസ്റ്റ് കണ്ടതുകൊണ്ട് ഇടയ്ക്ക് കയറി വന്നതാണ്. സോ അതൊക്കെ തന്നെയുള്ളൂ. പിന്നിലിരിക്കുമ്പം റിയർ എ സി വെൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയൊരു സ്പേസ് ഉണ്ട്, അതായത് 500 ml ബോട്ടിൽ ഇവിടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. സോ അത്രയൊക്കെ തന്നെയുള്ളൂ പിന്നിലെ സീറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. പിന്നെ സെക്കൻഡ് റോ സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്, വണ്ടി അത്ര വലിയ സ്പേഷ്യസ് അല്ല, എന്നാലും ഫാമിലിക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പക്ഷേ ഈ ഗ്ലാസ് കൂടി ഈ വിൻഡോ ലൈനും കൂടി അല്പം ചെറുതായതുകൊണ്ട് ചെറിയ രീതിയിൽ ക്രാംഡ് ആയിട്ട് തോന്നും. പിന്നെ ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇത്രയും ഭാഗം ഈ ഡോർ ഹാൻഡിലൂടെ പ്ലേസ് ചെയ്തുകൊണ്ട് ഇത്രയും ഭാഗം ബ്ലാക്ക് ആയിട്ടാണ് കിടക്കുന്നത്. അതൊരു വലിയൊരു ബ്ലൈൻഡ് സ്പോട്ട് തന്നെയാണ് ഇങ്ങനെ നോക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്, ഈ മാഗസിൻ ഹോൾഡേഴ്സ് ഇവിടെയുണ്ട്, പക്ഷേ ഈ സീറ്റിൽ മാഗസിൻ ഹോൾഡേഴ്സ് ഇല്ല. എന്തുകൊണ്ടാണെന്ന് അറിയുന്നവർ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. സോ അടുത്ത് നമുക്ക് ഫ്രണ്ട്, അതായത് ഡ്രൈവർ സീറ്റിലേക്ക് കടക്കാം. സോ ഡ്രൈവർ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയായിട്ട് പാർവിൻ്റെ കൺട്രോൾസ് കൊടുത്തത് കാണാം. പാർവിൻ്റെ ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ട്സൈഡ് സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻ സീറ്റിൽ ഇല്ലാത്തൊരു സംഭവം ഇവിടെയുണ്ട്, അതായത് ഇവിടെ ചെറിയൊരു കുഷൻ കൊടുത്തിട്ടുണ്ട്. അതായിരിക്കും നല്ലൊരു സംഭവമാണ്. അതുപോലെ തന്നെ രണ്ട്, അതായത് ഡ്വൽ ടോൺ കളറിലൊന്നുമല്ല ഡോർ പാൻ കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ഡൗട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് കളറാണ്. സീറ്റ് ഫുൾ ബ്ലാക്കാണ്. അതുപോലെ തന്നെ ഈ ബ്ലാക്കിൻ്റെ ഒരു നെഗറ്റിവിറ്റി തോന്നാതിരിക്കാനാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഗൺ മെറ്റൽ ഗ്രേ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ എയർവെൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സർക്കുലറായിട്ടാണ് എയർവെൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് സെൻറ്ററിൽ മാത്രമാണ് സർക്കുലർ എയർവെൻസ് വരുന്നത്. സൈഡിലൊക്കെ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്, ഈ ഡിസൈനിലാണ് വരുന്നത്. ഈ ഇവിടെ മാത്രമാണ് സർക്കുലർ ഡിസൈൻ വരുന്നത്. പിന്നെ ഇവിടെയായിട്ട് ഒരു സ്ക്രീൻ കാണാം. സോ അതിൻ്റെ വർക്കിംഗൊക്കെ എങ്ങനെയാണെന്ന് അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നോക്കാൻ. സോ നമുക്ക് വെറുതെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എന്തായാലും സാറ്റലൈറ്റ് നാവിഗേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല. പാട്ട് കേൾക്കാം, പിന്നെ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാം, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഈ സ്ക്രീനിൽ വന്നിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് എയർ കണ്ടീഷനിങ്ങിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ ഇത് ഫുൾ ഓപ്ഷൻ മോഡൽ ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ സാധാരണ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഗ്ലോവ് ഹൗസ് വന്നിട്ടുണ്ട്, അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് തന്നെ പറയാം. സോ നമുക്കിപ്പോൾ അത് ക്ലോസ് ചെയ്യാം. ഫുൾ ഹാർഡ് പ്ലാസ്റ്റിക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും സോഫ്റ്റ് പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റീരിയൽസ് ടോപ്പിൽ ഉപയോഗിക്കാൻ നമുക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് മാരുതി ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള കാറിൽ സോഫ്റ്റ് മെറ്റീരിയൽസ് ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈ പൈസയ്ക്കൊന്നും നമുക്ക് അവൈലബിൾ ആവില്ല. അതൊന്ന് അത് ഒരു പച്ച പരമാർത്ഥമാണെന്ന് തന്നെ പറയാം. സോ അടുത്തത് ഇവിടെ ചെറിയ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് യു എസ് ബിയും അതുപോലെ തന്നെ ഓക്സും കണക്ട് ചെയ്യാം. ഇവിടെയായിട്ടും ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ സ്പേസ് ഉണ്ട്, നമുക്ക് ഫോണൊക്കെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഗ്രിപ്പുള്ള ഭാഗമല്ല, അതുകൊണ്ട് ബ്രേക്കും ആക്സിലേറ്ററും കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്ത് കാണാം. ഇത് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനാണ്. മാരുതി സ്വിഫ്റ്റിന് കൊടുത്ത് ഈ ട്രാൻസ്മിഷൻ വിളിക്കുന്ന AGS എന്നാണ്, അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നാണ്. പിന്നെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് സംസാരിക്കുമ്പം റൈറ്റ് സൈഡായിട്ടൊന്നും കൊടുത്തിട്ടില്ല, ഫുൾ ഓപ്ഷൻ അല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ ഓപ്ഷൻ ആയിരുന്നെങ്കിൽ ക്രൂസ് കൺട്രോളിൻ്റെ എല്ലാ കൺട്രോളുകളും റൈറ്റ് സൈഡിലാണ് കൊടുക്കുക. പിന്നെ ഇവിടെയും ഗൺ മെറ്റൽ ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഗൺ മെറ്റൽ ഗ്രേ കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പനിയുടെ ലോഗോ എന്ന് പറയുന്നത്, അതായത് മാരുതിയുടെ ലോഗോ എന്ന് പറയുന്നത് ക്രോം ഫിനിഷിലാണ് കൊടുത്തത്. 3 spoke സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാൻഡ്സ് ഫ്രീ ടെലിഫോണിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ താഴെ കാണാം. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ മുന്നോട്ടേക്ക് നീക്കാൻ പറ്റില്ല, അതായത് റീച്ച് ചെയ്യാൻ പറ്റില്ല. ഹൈറ്റ് അഡ്ജസ്റ്റ് മാത്രമേ സ്റ്റിയറിംഗ് ചെയ്യാൻ പറ്റൂ. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഫുള്ള് വൈപ്പേഴ്സിൻ്റെ കൺട്രോളാണ്, റൈറ്റ് സൈഡിലുള്ളത് ലൈറ്റിൻ്റെ കൺട്രോളാണ്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ടാക്കോമീറ്റർ കാണാം, റൈറ്റ് സൈഡിലായിട്ട് സ്പീഡോമീറ്റർ കാണാം. പിന്നെ സെൻറ്ററിലായിട്ടാണ് ഈ ഏത് ഗിയറിലാണ്, ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ മീറ്റർ കൊടുത്തിട്ടുണ്ട്, ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെയാണ് ഒരുപാട് വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്, ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആവറേജ് മൈലേജ്, ട്രിപ്പ് എ ട്രിപ്പ് ബി, അതുപോലെ തന്നെ റേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വളരെ ബേസിക്കാണ്, കാരണം ഇത് ഫുൾ ഓപ്ഷൻ മോഡലല്ല. പിന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെയായിട്ട് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്ന ഒരു സ്വിച്ച് കാണാം, അതായത് ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഓഫ് ചെയ്യാം. ഹെഡ്ലൈറ്റ് ലെവലിംഗ് സ്വിച്ച് കാണാം. പിന്നെ താഴെ ഈ സൈഡിലായിട്ട് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ സ്പീക്കർ കൊടുത്തിട്ടില്ല. ഔട്ട്സൈഡ് സൈഡ് മിറർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ മിററസാണ്, അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് മറ്റൊരാളെ കൊണ്ട് സൈഡ് നോക്കിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അതായത് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ വിൻഷീൽഡ് എന്ന് പറയുന്നത് അത്ര വലിയ വിൻഷീൽഡൊന്നും അല്ല. നമ്മൾ ഈ അടുത്ത് റിവ്യൂ ചെയ്ത മാരുതി സുസുക്കി സെലേറിയോ പോലത്തെ അത്ര വ്യൂ ഒന്നുമില്ല, പക്ഷെ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നമുക്കിരുന്ന് ഓടിക്കാൻ പറ്റും. പിന്നെ വലിയ ബ്ലൈൻഡ് സ്പോട്ടും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, കാരണം തിന്നായിട്ടാണ് ഈ APL ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഡോർ പോക്കസിനെ കുറിച്ചിട്ടാണ്. ഡോർ പോക്കസിൽ നമുക്ക് 500 ml ബോട്ടിൽ ഹോൾഡ് ചെയ്യാം, പിന്നെ ചെറിയ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. അതുപോലെ തന്നെയാണ് ഡ്രൈവർ സൈഡിലും ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാം, അതുപോലെ തന്നെ ചെറിയ പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഹസൈഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്ത് കാണാം, ഇവിടെ മറ്റൊരു ഡമ്മി സ്വിച്ച് കൊടുത്ത് കാണാം, നമുക്ക് എന്ത് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ 2017 സ്വിഫ്റ്റിൻ്റെ തേർഡ് ജനറേഷൻ മോഡൽ ഇറങ്ങാൻ തുടങ്ങിയത്. 2004 ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ഇറങ്ങിയത്. 2010 സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് ഇറങ്ങിയത്, അത് AZG എന്ന് പറഞ്ഞ കോഡ് നെയിമിലാണ്. ഈ തേർഡ് ജനറേഷൻ സ്വിഫ്റ്റ് ഇറങ്ങിയത് A2L എന്ന് പറഞ്ഞ കോഡ് നെയിമിലാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റിനും തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിനും സ്പോർട്ട് മോഡൽ ഉണ്ടായിരുന്നു. അത് തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ സ്പോർട്ട് മോഡൽ ഇറങ്ങിയത് 2017 ഫ്രാങ്ക്ഫർട്ട് മോട്ടോ ഷോയിലാണ് ഇറങ്ങിയത്. അത് 1.8
ഫോർ ലിറ്റർ ടർബോ ചാർജ്ഡ് K14C ബൂസ്റ്റർ എഞ്ചിനാണ് വന്നത്. അതിന് അതുപോലെ തന്നെ 140 PS ഓളം പവറുണ്ട്. അതുപോലെ തന്നെ 230 Nm ടോർക്ക് ഉണ്ട്. 6-speed ഓട്ടോമാറ്റിക് ആണ്, 6-speed മാനുവലും അവൈലബിൾ ആണ്. കോസ്മെറ്റിക് ചേഞ്ചസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 16 അല്ലെങ്കിൽ 17 ഇഞ്ച് വീൽസാണ് വരുന്നത്. അതുപോലെ തന്നെ ഡുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ സ്വിഫ്റ്റിന് നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്വിഫ്റ്റ് എന്ന് പറയുന്നത് സ്പോർട്സ് സ്വിഫ്റ്റ് അവൈലബിൾ അല്ല, സാധാ ഓർഡിനറി സ്വിഫ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ അതിന് ഈ 16-17 inches ടയേഴ്സ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ 140 PS പവർ ഇല്ല, 213 Nm ടോർക്ക് ഇല്ല. പിന്നെ ആ സ്പോർട്ട് എഡിഷൻ സ്വിഫ്റ്റിന് ഡുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്വിഫ്റ്റിന് 83 PS പവറാണ്, 1.2 liter ഫോർ സിലിണ്ടർ K12M പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഫിയറ്റിൻ്റെ ഡീസൽ എഞ്ചിനും ഉണ്ട്, അതായത് 1.25 liter ടെർബോ ഡീസൽ എഞ്ചിൻ. അത് 75 PS ഓഫ് പവറാണ് ആ മോഡൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സ്വിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഹേർട്ടഡ് പ്ലാറ്റ്ഫോമിലാണ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് 10% ഇതിൻ്റെ പ്രീവിയസ് ജനറേഷൻ സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10% വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെ 1 cm ലെങ്ത് ഈ വണ്ടിക്ക് കുറഞ്ഞിട്ടുണ്ട്. 1 cm വണ്ടി ലോ വെയ്റ്റ് ഗ്രൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ 4 cm വൈഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 cm വീൽ ബേസും കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ 2 cm ഈ 1 cm കണക്ക് പറയുമ്പോൾ വലിയ സ്പേസ് വ്യത്യാസമൊന്നും ഫസ്റ്റ് ജനറേഷൻ അല്ല, ഇതിന് മുമ്പത്തെ ജനറേഷൻ സ്വിഫ്റ്റും ഈ സ്വിഫ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ വലിയ സ്പേസ് വ്യത്യാസമൊന്നും ഇല്ല. പക്ഷേ രണ്ട് സ്വിഫ്റ്റിൻ്റെയും ഇൻറ്റീരിയർ ഓൾമോസ്റ്റ് രണ്ടിനും രണ്ട് ഫീൽ തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സ്റ്റെയറിംഗ് വീൽ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റെയറിംഗ് വീലാണ് വരുന്നത്. സ്റ്റെയറിംഗ് വീലിന് ഒരു പ്രത്യേകത ഒരു സ്പോർട്ടി അപ്പീലാണ് വണ്ടീൻ്റെ ഇൻറ്റീരിയറിൽ ഇരിക്കുമ്പോൾ. അത് അഡീഷണൽ അത് കൂട്ടുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ്. ഈ ടാക്കോമീറ്ററും ഈ സ്പീഡോമീറ്ററുമാണ്, അല്ല ഈ ടാക്കോമീറ്ററും ഈ സ്പീഡോമീറ്ററുമാണ്. ആ ഒരു സ്പോർട്ടിനെസ് കുറച്ചുകൂടി കൂട്ടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന സ്വിഫ്റ്റ് ആഫ്രിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2022 ആണ് പാകിസ്ഥാനിൽ, അതായത് 2022 മുതലാണ് പാകിസ്ഥാനിൽ ഈ തേർഡ് ജനറേഷൻ സ്വിഫ്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയത്. സോ അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വിഫ്റ്റിൻ്റെ 5 നല്ല കാര്യങ്ങളും 2 നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങളുമാണ്. ഈ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് പറയേണ്ടത് സ്വിഫ്റ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ റൈവൽസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബിൽഡ് ക്വാളിറ്റി അത്ര മികച്ചതല്ല എന്ന് വേണം പറയാൻ, ടു ബി ഫ്രാങ്ക്. പിന്നെ എടുത്തു പറയേണ്ടത് മോഡേൺ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പോഴും മാരുതിയുടെ സ്വിഫ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ ഈ അടുത്തുള്ള ഒരു അപ്ഡേറ്റിൽ ക്രൂസ് കൺട്രോൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് മോഡേൺ ഫീച്ചേഴ്സ് ഇപ്പോഴും ഇതിന് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തായാലും മസ്റ്റായിട്ട് തോന്നിയ ഒരു കാര്യം റിയർ എ സി വെൻ്റ്സ് ആണ്. റിയർ എ സി വെൻ്റ് ഈ വണ്ടിയിലില്ല. സ്വിഫ്റ്റ് ഡിസൈറിനാണെങ്കിൽ റിയർ എ സി വെൻ്റ് വരുന്നുണ്ട്, പക്ഷേ ഈ മോഡൽ സ്വിഫ്റ്റ് കാറിന് റിയർ എ സി വെൻ്റ് വരുന്നില്ല. സോ അടുത്ത നല്ല 5 കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സ്വിഫ്റ്റ് മാരുതി സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഫൺ ടു ഡ്രൈവ് കാറാണ്, അതൊന്ന്. പിന്നെ പറയേണ്ടത് പവർഫുൾ എഞ്ചിനും സ്പോർട്ടി ഡിസൈനുമാണ്. പിന്നെ അടുത്തത് പറയേണ്ടത് സ്പേഷ്യസ് ആണ്. ഈ സെഗ്മെൻറ്റിലെ മറ്റു വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. സ്പോർട്ടി ഡിസൈൻ എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിലെ മറ്റു വണ്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പോർട്ടി ഡിസൈൻ ഉള്ളത് മാരുതി സ്വിഫ്റ്റിനാണ്, അതൊരു തർക്കമില്ല. പിന്നെ അടുത്ത് പറയേണ്ടത് ആഫ്റ്റർ സെയിലാണ്, ആഫ്റ്റർ സെയിൽ എക്സ്പീരിയൻസ് ആണ്. അതായത് മാരുതിയുടെ ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും ആഫ്റ്റർ സെയിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടികളാണ് മാരുതിയുടെ ഒട്ടുമിക്ക സെക്കൻഡ് ഹാൻഡ് കാറുകളും. പിന്നെ അടുത്ത് പറയേണ്ടത് സ്പെയർ പാർട്സ് അവൈലബിലിറ്റി ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സ്പെയർ പാർട്സ് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും. ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് കിട്ടുന്ന സംഭവങ്ങളാണ്. പക്ഷേ ചില വണ്ടികളുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്പെയർ പാർട്സ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റും ആയിരിക്കും, അവൈലബിലിറ്റിയും കുറവായിരിക്കും. പക്ഷേ ഈ മാരുതി സ്വിഫ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ മാരുതിയുടെ മറ്റു വണ്ടികളെ കുറിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ വണ്ടിക്കും സ്പെയർ പാർട്സ് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്, അതും ചീപ്പ് കോസ്റ്റിൽ അവൈലബിൾ ആണ്. സോ ഇതൊക്കെയാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം. പിന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.